ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിവിസ് കിച്ചൺ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ മുൻപ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ആയിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റേത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ രുചിയിൽ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റൈസാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഫൈൻ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഫൈൻ പൈ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഒന്നര ടീസ്പൂൺ ആയാലും പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്തോരം ചിക്കൻ എടുക്കുന്നുണ്ടെന്ന് അനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന അളവുകളിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഇതിപ്പോൾ ഒരു അര കിലോ ചിക്കൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് എൻ്റെ കയ്യിൽ ചില്ലി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ ചില്ലി പേ സോറി കാശ്മീരി മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അരിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് ബാറ്ററായിട്ട് ബാറ്ററായിട്ട് ഒന്ന് കലക്കി എടുക്കണം കേട്ടോ ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കാരണം സോയാ സോസിന് ഇത്തിരി ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ആദ്യം മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ലാസ്റ്റ് മുട്ട ചേർത്താലും മതിയാവും അപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുൻപ് ഉപ്പ് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വിത്ത് ബോൺ ഉപയോഗിക്കാം ബോൺലെസ് ആയാലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആയിട്ടാണ് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ ബോണുള്ളത് ബാക്കിയെല്ലാം ബോൺലെസ് പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റൈസിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ സമയം കൊണ്ട് തന്നെ അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി ഒരു രണ്ട് മണി വേവിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ അരി വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും നാരങ്ങനീരും ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞാൽ അത് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ നിങ്ങളെ അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യം തന്നെ രണ്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ പാനിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണം ഒഴിക്കാം അല്ലെങ്കിൽ ഓയിലായാലും പ്രശ്നമൊന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചേർത്താലും കുഴപ്പമില്ല നല്ലെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ചൈനീസ് ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം മട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം സെലറി ചേർത്ത് കൊടുക്കണം സെലറി എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാട്ടുണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അത് അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിൽ സവാള ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹൈ ഫ്ലെയിമിലിടാ കേട്ടോ ഞാൻ മറന്നുപോയി ഹൈ ഫ്ലെയിമിലിടാനായിട്ട് നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴായാലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് രണ്ടും തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ അപ്പം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് പച്ചവണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചക്കറികളായിട്ട് ഒരു അഞ്ച് ബീൻസും ഒരു വലിയ ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലകത്ത് വേറെ പച്ചക്കറികൾ ചേർക്കണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ പച്ച ഒന്ന് മാറുന്നത് വരെ ഒന്ന് സോർട്ട് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്നും ആവശ്യമേ ഇല്ല രണ്ട് മിനിറ്റ് മതിയാവും അതുപോലെ തന്നെ ഇതിന് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചൂട് കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കയറിയിട്ട് നന്നായിട്ട് ചൂടാവും അപ്പോൾ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ആ ക്രഞ്ച് എപ്പോഴും വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് സോട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ക്രഞ്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ സോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ചിലർക്ക് റൈസിലധികം സോസ് ഉള്ളത് ഇഷ്ട ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് സ്ക്രാബിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുള്ളത് വെറുതെ ഒരുമുളക് ഓടിയും ഉപ്പ് ഇട്ടിട്ട് സ്ക്രാബിൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നെക്സ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായാലും ചിക്കൻ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ ആ ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് നമുക്ക് ശരിക്കും ഫ്രൈഡ് റൈസ് ആയാലും ചില്ലി ചിക്കൻ ആയാലും തയ്യാറാക്കി എടുക്കുമ്പോൾ മുറി നമ്മൾ സാധനങ്ങൾ മുറിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റ് കിട്ടുന്നതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കാരണം അവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ കടായിൽ ഇതിലും കൂടി ചൂടിലിട്ടിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ ലിമിറ്റേഷൻസിനനുസരിച്ചിട്ട് അന്ന റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് ആ ചോറ് വേവി ചേർത്ത് കൊടുക്കാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചോറ് എടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു നാല് പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചോറ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ അരി എടുക്കുക അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല നീ തുമ്പപ്പൂ പോലെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ഒരു ഒരു ടീസ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം നമുക്ക് ചൈനീസ് ഫ്ലേവർ കിട്ടുന്നൊരു ഐറ്റമാണ് നല്ലെണ്ണ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെയാണ് കേട്ടോ നല്ലെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ എടുത്ത് വയ്ക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം മിക്സിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യരുത് കാരണം ചോറ് പൊടിഞ്ഞു പോകും എന്നാൽ നന്നായിട്ട് ചോറ് ചൂടാവയും വേണം കേട്ടോ കാരണം ഫ്രിഡ്ജിലിരുന്ന ചോറാണ് ഒട്ടൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുക്കാ ഭാഗം വേകുമ്പോഴേക്കും ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് ചൂട് അരക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ തൂവി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കുറച്ച് വയനാട്സ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും നല്ല അടിപൊളി അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ലാസ്റ്റായിട്ട് ഒന്ന് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ട റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്